മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ഫലപ്രഖ്യാപനമാണ് നാം കാത്തിരിക്കുന്നത് ഫലപ്രഖ്യാപനവും വോട്ടറും തമ്മിലുള്ള അകലം ഇനി മണിക്കൂറുകളിൽ മാത്രം മറ്റന്നാൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ഒൻപത് മണിയോടെ തന്നെ ഏകദേശം ട്രെൻഡുകൾ അറിയാനാകും കേരളത്തിലാകട്ടെ അത്രയും കാത്തിരിക്കേണ്ടതില്ല എട്ട് എട്ടേകാൽ എട്ടരയാകുമ്പോൾ തന്നെ ട്രെൻഡുകൾ മനസ്സിലാകും എട്ടേകാലിന് ആദ്യ ഫലം വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതേ സംബന്ധിച്ച സന്നാഹങ്ങളുടെ ചിത്രമാണ് ദേശാഭിമാനി എന്ന് ഉൾപേജിലാണെങ്കിലും വളരെ വിശദമായി തരുന്നത് ദേശാഭിമാനിയുടെ പൊതു പേജ് വാർത്ത കാണുക വോട്ടെണ്ണൽ പതിനാറിന് ആദ്യ ഫല സൂചന എട്ട് പതിനഞ്ചിന് മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിലായി നൂറ്റി നാൽപ്പത് കൗണ്ടി ഹാൾ ആദ്യ ഫലം മാവിയേലിക്കര എന്ന് പ്രതീക്ഷ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് ഏതായാലും ഫലം ഇട അതേ സംബന്ധിച്ച വാർത്ത അതിൻ്റെ സന്നാഹങ്ങൾ സജ്ജീകരണങ്ങൾ കാണുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അൻപത്തിയാറ് നിരീക്ഷകർ വോട്ടെണ്ണൽ നിരീക്ഷിക്കാനെത്തും ഒരു കൗണ്ടിങ് ഹാളിൽ പരമാവധി പതിനാല് ടേബിളുകൾ ഉണ്ടാവും പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്ന ഹാളിൽ നിന്ന് ഹാളിൽ നാല് ടേബിൾ വരെ ഉണ്ടാകും ഒരു ഹാളിൽ ഏകദേശം അൻപത് ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക ഏഴായിരത്തി അഞ്ഞൂറ് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിന് സംസ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത് ഇവർക്കുള്ള പരിശീലനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി ദേശാഭിമാനി പറയുമ്പോൾ മറ്റന്നാൾ രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന വോട്ടെണ്ണലിനുള്ള സർവ്വ സന്നാഹങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്തുത്യർഹമാണം അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കായി കാതോർത്തിരിക്കുകയും ചെയ്യാം ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സർക്കാർ രൂപീകരണത്തിൻ്റെ ചർച്ചകളാണ് മുന്നേറുന്നത് ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി ആയിരിക്കുമെന്നും ഏറ്റവും വലിയ മുന്നണി എൻ ഡി എ ആയിരിക്കുമെന്നും ആണ് പൊതുവിൽ പ്രവചനങ്ങൾ വന്നിരിക്കുന്നത് അത് ഏകദേശം ശരിയാകും ഏതായാലും ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി തന്നെ ആയിരിക്കും അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് ആദ്യം അവരെയായിരിക്കും വിളിക്കുക മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് പ്രസിഡന്റ് അവരെയാണ് വിളിക്കുന്നതെങ്കിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധിപ്പിച്ച ദുർഗങ്ങൾ അതീവ ദുഷ്കരമായ ദുർഗങ്ങൾ അതിൻ്റെ അതിജീവന മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ് കുറിച്ചൊക്കെയാണ് ബി ജെ പി ക്യാമ്പിൽ ആശങ്ക പടരുന്നത് മലയാള മനോരമ ഒന്നാം പേജിൽ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു ബി ജെ പി ക്യാമ്പിന്റെ ബി ജെ പി കൂടാരത്തിന്റെ ആ വാർത്ത മോദിക്ക് പുതിയ തലവേദന ആഭ്യന്തരത്തിൽ നോട്ടമിട്ട് എം എം ജോഷി മുരളീ മനോഹർ ജോഷി വിടാൻ ഭാവമില്ല ആഭ്യന്തരത്തിൽ നോട്ടം അത് മോദിക്ക് പുതിയ തലവേദന സൃഷ്ടിക്കും പുതിയ പ്രധാനമന്ത്രി ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് മുരളി മനോഹർ ജോഷിയുടെ പുതിയ വെല്ലുവിളി രാജ്നാഥിനും പ്രതീക്ഷ ആഭ്യന്തരം രാജ്നാഥ് മാറിയാൽ ഗഡ്കരി പ്രസിഡന്റാകും സുഷമയ്ക്ക് വിദേശകാര്യത്തിലും ജെയ്റ്റ്ലിക്ക് ധനകാര്യത്തിലും ഒളി നോട്ടം ആ വാർത്ത വി വി ബിനു ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയപ്രതീക്ഷയ്ക്കിടെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്ക് മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷി വീണ്ടും തലവേദന സൃഷ്ടിക്കുന്നു ആഭ്യന്തര മന്ത്രാലയത്തിനായി അവകാശവാദം ഉന്നയിച്ച ജോഷി ബി ജെ പിയിൽ മന്ത്രാലയം വടംവലിക്ക് തുടക്കമിട്ടു അദ്വാനി പക്ഷത്തിൻ്റെ ആശീർവാദത്തോടെയാണ് ജോഷിയുടെ കരുനീക്കം എന്നുവരെ മനോരമ കാര്യങ്ങൾ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ ഫലപ്രഖ്യാപനമായിട്ടില്ല ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ അമ്പെ പരാജയപ്പെടുകയാണ് ചെയ്തത് ഇത്തവണയും അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അതിനുള്ള സാധ്യത എത്രയുണ്ട് നമുക്കറിയില്ല അങ്ങനെ സംഭവിക്കുന്ന പക്ഷം ഈ നിലയ്ക്കുള്ള വെപ്രാളങ്ങളൊക്കെ അർത്ഥശൂന്യമായി തീരും എങ്കിലും കാര്യങ്ങളുടെ രീതി അങ്ങനെയൊക്കെ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് നോട്ടമിടുന്നു എം എം ജോഷി എന്ന് മനോരമ പറയുന്നു തൃശങ്കു അഥവാ തൂക്ക് പാർലമെൻറ്റാണ് ഇത്തവണ വരുന്നതെങ്കിലോ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല തൃശങ്കു പാർലമെൻറ്റാണ് വരുന്നതെങ്കിൽ എൻ ഡി എക്ക് പുറത്തുള്ള കക്ഷികളുടെ പിന്തുണ ആവശ്യപ്പെടേണ്ടി വരും പതിനാറാം തീയതി ഫലം വരും പതിനാറാം ലോക്സഭാ രൂപീകരണത്തിന് പിന്നെയും നാലോ അഞ്ചോ ദിവസങ്ങളുടെ ചടങ്ങ് നിർവഹണങ്ങളുണ്ട് ഉണ്ട് പ്രസിഡൻറ്റിന് അങ്ങനെ വരുമ്പോൾ ഇരുപതാം തീയതിയോ ഇരുപത്തിയൊന്നാം തീയതിയോടെയോ ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രസിഡന്റിനെ ക്ഷണിക്കുന്നയാൾക്കുണ്ടാവും ബി ജെ പി ഒറ്റ കക്ഷി എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്ന നിലയ്ക്ക് ആദ്യം ക്ഷണിക്കപ്പെടാൻ ഇടയുള്ള പാർട്ടി ഇടയല്ല ക്ഷണിക്കപ്പെടുക തന്നെ ചെയ്യുന്ന പാർട്ടി പക്ഷേ ബി ജെ പിക്ക് പിന്തുണ ആരുടെയൊക്കെ പിന്തുണ തേടും ത്രിശങ്കു വന്നാൽ പിന്തുണ തേടി പരക്കം പായും മലയാള മനോരമ കാഴ്ചപ്പാടിൽ ആ വാർത്ത നമുക്ക് തരുന്നു അതേ സംബന്ധിച്ച് മനോരമ പറയുന്നത് ബി ജെ പിയോട് കൂട്ടുകൂടില്ല എന്നു പറയുന്ന ആളുകളും പാർട്ടികളുമുണ്ട് അത് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് മുലായം സിംഗ് യാദവ് സമാജ്വാദി പാർട്ടി മായാവതി ബി എസ് പി നിതീഷ് കുമാർ ചന്ദ്രശേഖര റാവു തുടങ്ങിയ ആളുകൾ ആദ്യം തന്നെ ഏത് സാഹചര്യത്തിനും ബി ജെ പിയെ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ നവീൻ പട്നായിക്കും ജഗ്മോഹനും അത്തരം നിലപാടെടുത്തിട്ടില്ല അതുകൊണ്ട് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതാണ് സാമ്പത്തിക ഭരണരംഗത്ത് തിരിച്ചടി ഒഴിവാക്കാൻ നല്ലത് ത്രിശങ്കു സഭയാണെങ്കിൽ അസാധാരണമായും വിധമുള്ള ഒത്തുതീർപ്പ് ചർച്ചകളും പതിൽ പതിൽക്കവിഞ്ഞുള്ള വാഗ്ദാനങ്ങളും പാർട്ടികളുടെ ഇടയിൽ നടക്കും പിന്തുണ തേടി പരക്കം പായുന്നു അതുകൊണ്ട് ബി ജെ പി ബി ജെ പി കൂടാരം പുറമേ നിന്ന് ആളെ എടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് മനോരമയുടെ ഈ ഉൾപേജ് വാർത്ത നമ്മോട് പറയുന്നു ഏതായാലും കാര്യങ്ങൾ പുതിയ തെളിവുകളിലേക്ക് തെളിച്ചങ്ങളിലേക്ക് എത്തുമ്പോൾ മൻമോഹൻ സിംഗിൻ്റെ പതിറ്റാണ്ട് നീണ്ടു നിന്ന പ്രധാനമന്ത്രി ഓഫീസ് അലങ്കരിക്കുന്ന പദ പദവി അലങ്കരിക്കുന്ന പദവി എന്ന് പറഞ്ഞത് അതിനും കാരണമുണ്ട് യഥാർത്ഥത്തിലെന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് സോണിയാഗാന്ധിയാണ് എന്ന് പ്രധാനമന്ത്രിയുടെ തന്നെ മുൻ വാർത്താ വിതരണ സെക്രട്ടറി മാധ്യമ സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് ഏതായാലും മൻമോഹൻ സിംഗ് തൻ്റെ ഓഫീസിൽ നിന്നും ഓഫീസ് സ്റ്റാഫിൽ നിന്നും വിടവാങ്ങിയ ചിത്രമാണ് ഇന്ന് പത്രം നമുക്ക് തരുന്നത് ഹിന്ദു അത് ലീഡാക്കിയിരിക്കുന്നു ഇമോഷണൽ ഗുഡ് ബൈ ടു മൻമോഹൻ മൻമോഹൻ സിംഗ് സൗത്ത് ബ്ലോക്കിലുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും വിട വാങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നൂറ്റിപ്പത്ത് ജീവനക്കാരോട് ഏകദേശം നൂറ്റിപ്പത്ത് ജീവനക്കാരാണ് സൗത്ത് ബ്ലോക്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നത് ആ നൂറ്റിപ്പത്ത് ജീവനക്കാരോട് വിട വാങ്ങിക്കൊണ്ട് അദ്ദേഹം നിൽക്കുന്ന ചിത്രവും ഹിന്ദു ഒന്നാം പേജിൽ തന്നിരിക്കുന്നു ഇമോഷണൽ ഗുഡ് ബൈ ടു മൻമോഹൻ പത്തു വർഷത്തെ അദ്ദേഹത്തിൻ്റെ പദവി മാറിയിരിക്കുന്നു അദ്ദേഹം ഓഫീസിനോട് വിട ചൊല്ലിയിരിക്കുന്നു എങ്കിലും പതിനേഴാം തീയതി മാത്രമാണ് ഔപചാരികമായി അദ്ദേഹം പ്രധാനമന്ത്രി അല്ലാതായി തീരുന്നത് അന്ന് അദ്ദേഹത്തെ അദ്ദേഹം ഒരു പ്രസംഗവും വിടവാങ്ങൽ പ്രസംഗവും നടത്തും അതുകൂടി കേൾക്കേണ്ട അവസ്ഥ ബാധ്യത മലയാളിക്കുണ്ട് ഏതായാലും അധികാര അധികാരമാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അധികാര മാറ്റം നന്നായി വിളംബരം ചെയ്യുന്നു നമ്മുടെ സാമ്പത്തിക രംഗം സാമ്പത്തിക രംഗമെന്ന് മൊത്തത്തിൽ പറഞ്ഞുകൂടാ അതിനെയും കാണാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ കൃത്രിമമായ രീതികളിൽ ഉണർവും തളർച്ചയും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രംഗമുണ്ട് സാമ്പത്തിക രംഗത്തെ അങ്ങേയറ്റം വിദൂരതയിൽ പ്രതിഫലിപ്പിക്കുന്ന ആ ലോകത്തിൻ്റെ പേര് കമ്പോഹരി കമ്പോളം എന്നാണ് ഓഹരി വിപണിയിൽ മോദി തരംഗം എന്ന ശീർഷകത്തിൽ സാമ്പത്തികം പേജിൽ മലയാള മനോരമ വാർത്ത തരുന്നു അത്ര വലിയ ശീർഷകമൊന്നും മനോരമ അതിന് കൊടുക്കേണ്ടിയിരുന്നില്ല കാരണം ഇത്തരം സംഭവഗതികൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ചരിത്ര നേട്ടങ്ങളിലേക്ക് ഓഹരി സൂചികകൾ എത്തുന്നത് ഇതാദ്യമാണ് കാണുക വാസുദേവ ഭട്ടതിരിയാണ് കൊച്ചിയിൽ നിന്ന് തരുന്നത് എക്സിറ്റ് പോളിലെ എൻ ഡി എ മുന്നേറ്റത്തിൽ ഓഹരി വിപണിയിലും കറൻസി വിപണിയിലും മോദി റാലി സെൻസെക്സ് ആദ്യമായി ഇരുപത്തി നാലായിരം പോയിന്റിന് മുകളിലെത്തിയപ്പോൾ യു എസ് ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ അൻപത്തി ഒൻപത് ദശാംശം അഞ്ച് ഒമ്പത് വരെ എത്തി നിഫ്റ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് അഞ്ച് പോയിന്റിലും സർവ്വകാല ഔന്നിത്യം രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന നിലയ്ക്ക് വാർത്ത വരുമ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടാവുന്ന ഭാവപ്പകർച്ചകൾ നമ്മുടെ സാമ്പത്തിക രംഗത്തിന് താൽക്കാലികമായെങ്കിലും ഒരു ഉത്തേജകമായി ഭവിക്കുന്നു എന്ന് പറയാതെ വയ്യ ഈ വാർത്തയെ മുൻനിർത്തി